നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഒരു സംഭവം പരിചയപ്പെടുത്തി തരാനാണ്. നമ്മുടെ മെനിസ്റ്റർ കപ്പ്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ സാനിറ്ററി പാഡ്, നാപ്കിൻ, അതിന് ഇതിനൊക്കെ പകരം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് മെനിസ്റ്റർ കപ്പാണ്. ഒരു 50% അല്ല, ഒരു 90% സ്ത്രീകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മെനിസ്റ്റർ കപ്പാണ്. അപ്പൊ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാനിപ്പോ വന്നേക്കുന്നത്. വേറെ ഒന്നല്ല, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, എനിക്ക് എപ്പോഴും അബദ്ധങ്ങളെ പറ്റാറുള്ളൂ. കാരണം ഞാന് വാങ്ങിയത് ലാർജ് ആണ്, സൈസ് ലാർജ്, അതായത് 30 ml ഇതിൽ കൊള്ളും. പക്ഷെ എനിക്ക് ലാർജിന്റെ ആവശ്യമില്ലായിരുന്നു, എനിക്ക് സ്മോള് മതിയായിരുന്നു. അപ്പൊ സ്മോളില് ഏകദേശം 23 ml കൊള്ളും സ്മോളില്. അപ്പൊ എനിക്കിത് വാങ്ങിയത് വെറുതെ ആയിപ്പോയി, ഉപയോഗിക്കാൻ പറ്റിയില്ല, എന്റെ പൈസ വെറുതെ പോയി എന്ന് മാത്രം. ഇതിന് റേറ്റ് വരുന്നത് 455 രൂപയാണ് ഇതിൽ കാണിക്കുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പൊ ഇത് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 500-550 രൂപയായി. എവർടീന്റെ ആണ് കമ്പനി, ഇത് നല്ല കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ വാലിഡിറ്റി പറയുന്നത് 10 വർഷമാണ് ഇവർ ഇതിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് 12 മണിക്കൂർ ഉപയോഗിക്കാം എന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറയാ, ഈ മെനിസ്റ്റർ കപ്പിനെ പറ്റിയിട്ട് കേൾക്കാനും അറിയാനും താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക, അല്ലാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാന്നതാണ്. അതേപോലെ ഇവര് പാക്കിംഗ് നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് നമുക്ക് തന്നേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്. ഇത് നമുക്ക് തുറക്കാം. തുറക്കുമ്പോ തന്നെ ഇതൊരു ബൗസിലാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ മെനിസ്റ്റർ കപ്പ്. ഇതില് 30 ml കൊള്ളും. അതേപോലെ സ്മോള് വരുവാണെങ്കിൽ 23 ml ആണ് വരുന്നത്. അതേപോലെ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി കാണിച്ചുതരാം. ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് നമ്മുടെ ഒരു കൈയും കൊണ്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കുക. ഇതാ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഉള്ളിലേക്ക് കയറുമ്പം, ഫുള്ളങ്ങ് കയറി കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ അങ്ങ് നൂരും. അപ്പം ഇതവിടെ സെറ്റായിട്ടിരിക്കും. പിന്നെ ലീക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, വല്ല അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇത് ഇതിന്റെ ഇത് ഉണ്ടാക്കിയ മെറ്റീരിയല് മെഡിക്കൽ സിലിക്കോൺ വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അത് ഇതിന്റെ ഈ ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് വാങ്ങുന്ന സമയത്ത് നോർമൽ ഡെലിവറിക്കാർക്കാണെങ്കിൽ ലാർജ് വാങ്ങാവുന്നതാണ് എല്. അതേപോലെ അത് സിസേറിയനൊക്കെ ആണെങ്കിൽ സ്മോള് വാങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതേപോലെ മെനിസ്റ്റർ കപ്പ് വാങ്ങിയ സമയത്ത് എനിക്ക് അതിന്റെ കൂടെ ഞാൻ വാങ്ങിയതാണ് നാച്ചുറൽ ഇന്റിമേറ്റ് വാഷ്. ഇത് നാച്ചുറൽ ആണെന്നാണ് ഇവര് പറയുന്നത്. ഇതില് 100% നാച്ചുറൽ ആണ്. പിന്നെ pH ബാലൻസ്ഡ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുണ്ടോ, ഫുള്ളായിട്ട് തന്നെ കിടക്കുന്ന. ഇത് ഒരു ജെൽ മോഡലായിട്ടാണ് വരുന്നത്. നല്ല മണമൊക്കെയുണ്ട്. ഈ കമ്പനി വരുന്നത് എവർടീന്റെ തന്നെ കമ്പനിയാണ് വരുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതേപോലെ ഈ മെനിസ്റ്റർ കപ്പിന്റെ പല കമ്പനികളും കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് നമ്മുടെ എവർടീന്റെ മെനിസ്റ്റർ കപ്പാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല യൂസ്ഫുൾ ആണ്, ഈ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. കാരണം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാഡ് കൊണ്ടേ നടക്കണം, അതുകൊണ്ടേ നടക്കണം, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് ഇതാണെങ്കിൽ ഇത് മാത്രം കൊണ്ടേ നടക്കുക. അതേപോലെ നമ്മളിപ്പോ എവിടെയെങ്കിലും കളയണമെങ്കിൽ ഇത് നമ്മൾ എടുക്കുക, കളയുക, പിന്നെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യുക. അതേപോലെ പാഡാണെങ്കിൽ ഇത് എവിടെ കളയണം എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എസ് ആണ്, സ്മോൾ ആണ് വേണ്ടത്. അപ്പൊ ഇതെല്ലാം ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇത് ഉള്ളിലോട്ട് കയറ്റുന്ന സമയത്ത് ഫുൾ നുവരൂല, ഇങ്ങനെയായിരിക്കും സംഭവം. നമുക്ക് ഇപ്പം എസ് ആണ് ഞാൻ വാങ്ങിയതെങ്കിൽ എന്ത് ചെയ്യും, ഇതില് ഇത് ഉള്ളിലേക്ക് കയറിയിട്ട്
ഫുള്ളാവും, ഇങ്ങനെയാവും. ഇങ്ങനെയാവുന്ന സമയത്ത് ഇതിലുള്ളിലേക്ക് വീഴും. അതേപോലെ സൈസിനൊത്തല്ല വാങ്ങിയതല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവം. ഇത് നൂരുകൂല. അപ്പൊ എന്ത് ചെയ്യും, ഇതിലേക്കൂടെ ലീക്കാവും. അപ്പൊ എല്ലാവരും വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഏതാണോ സൈസ് അതാണ് വാങ്ങേണ്ടത്. അതേപോലെ നമ്മൾ തിരിച്ചിത് റിമൂവ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വാലില്ലേ, ഈ വാല് നമ്മൾ ഒരു കൈയും കൊണ്ട് ഇവിടെ പ്രസ് ചെയ്യാം. ഇവിടെ പ്രസ് ചെയ്തിട്ട് ഒറ്റ വലി വലിച്ചാൽ മതി. ആദ്യമൊക്കെ ചിലർക്ക് ചെറിയ വേദന ഉണ്ടാവും, പിന്നെ അത് മാറിക്കോളും. ചെറിയ വേദന ഉണ്ടാവുള്ളൂ, ഒരു ഉറുമ്പടിക്കുന്ന പോലത്തെ വേദന ഉണ്ടാവുള്ളൂ. അതിനാണ് റിമൂവ് ചെയ്യാനാണ് ഈ കാണുന്ന ഈ സംഭവം കൊടുത്തേക്കുന്നത്. അതേപോലെ ഇതും കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുണ്ട്. കാരണം നമ്മൾ മാസം മാസം എത്ര രൂപ കൊടുത്തിട്ടാണ് പാഡൊക്കെ വാങ്ങുന്നത്? ഒരു 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 12 വർഷത്തേക്ക്, 12 അല്ല 10 വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കറിയാവുന്ന 2-3 പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അവർക്കൊക്കെ യൂസ്ഫുൾ ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്റെ വെയിറ്റ് ലോസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെയോ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ലിങ്ക് കൊടുക്കാൻ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അതേപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നെക്സ്റ്റ് വീഡിയോ എന്നത് ഡയറ്റ് പ്ലാനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അതുകൂടെ വരുന്നതായിരിക്കും. അതും കൂടി സപ്പോർട്ട് ചെയ്യുക.